ത്രിയേക ദൈവത്തിനു സ്തുതി. മശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയമുള്ളവർ, ഇന്ന് നമ്മുടെ ധ്യാനചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ്. പിന്നെ യേശു സ്ത്രീഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ ജനങ്ങൾ ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാർ പലരും വളരെ ഇട്ടു. ദരിദ്രയായ ഒരു വിധവ വന്ന് ഒരു പൈസയ്ക്ക് ശരിയായ 2 കാശ് ഇട്ടു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. ഭണ്ഡാരത്തിലിട്ട എല്ലാവരേക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു, ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തന്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവൻ അവരോട് പറഞ്ഞു. പരിശുദ്ധ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പങ്കുവെക്കാനുള്ള മനസ്സ്, ദാനധർമ്മം ചെയ്യുക എന്നുള്ളത്. നാം എന്ത് ചെയ്യുമ്പോഴും മനസ്സാണ് ദൈവം നോക്കുന്നത്. ദാനധർമ്മത്തിലെ ഉദ്ദേശശുദ്ധി പരിപാവനമായിരിക്കും. ദാനധർമ്മത്തിന് പിന്നിൽ പലവിധ ഉദ്ദേശങ്ങളുണ്ട്. തന്റെ മഹിമ കാണിക്കുക, ദാനശീലനാണ് എന്ന് വരുത്തി തീർക്കുക, മാധ്യമങ്ങളിൽ ഫോട്ടോ വരിക. അപ്പോൾ ഇതൊക്കെ സ്വാർത്ഥ ഉദ്ദേശങ്ങൾ. നമ്മൾ നൽകുന്നതിന്റെ മൂല്യം കുറയ്ക്കും. ഹൃദയത്തിൽ നിന്നാണ് നാം നൽകേണ്ടത്. ധനവാന്മാർ പലരും വളരെ കാഴ്ചയിട്ടു, പക്ഷെ വിധവ തനിക്കുള്ളതെല്ലാം സമർപ്പിച്ചു. അതാണ് യേശു വിലമതിച്ചത്. നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ സാമ്പത്തികമായിട്ടും സമയമായിട്ടും അറിവായിട്ടും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് മറ്റുള്ളവർക്ക് നൽകുന്ന മനസ്സാണ് ദൈവം ശ്രദ്ധിക്കുന്നത്. സാരേഫാത്തിലെ വിധവ തന്റെ അവസാനത്തെ ഭക്ഷണം ഏലിയാക്ക് നൽകുന്നത് വഴി അവരുടെ കലത്തിലെ മാവ് തീർന്നുപോയില്ല. പരിശുദ്ധ വലിയ നോമ്പ് പകുതി ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒരു പുനർവിചിന്തനത്തിന് നമുക്ക് വിട്ടുകൊടുക്കാം. നമുക്ക് ഈ 25 ദിവസം പങ്കുവെക്കാനുള്ള മനോഭാവം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? പരിപാവനമായിട്ടുള്ള ഹൃദയത്തോടെ നമ്മൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തുക. അങ്ങനെ നമ്മൾ നടത്തുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിനെ കണ്ടറിഞ്ഞുകൊണ്ട് ആ 5,000 പേരെ പോഷിപ്പിച്ച് അവർക്ക് വലിയ ദൈവാനുഭവം കിട്ടിയതുപോലെ നമ്മുടെ ജീവിതത്തിലും വലിയ ദൈവാനുഭവം കിട്ടും. പ്രിയപ്പെട്ടവർ, അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി ദൈവത്തോട് നന്ദി പറയുന്നു. കർത്താവേ, ശുദ്ധ മനസ്സോടുകൂടെ പരിപാവനമായിട്ടുള്ള ഹൃദയത്തോടുകൂടെ മറ്റുള്ളവർക്ക് സഹായിക്കുവാനും എന്റെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന കർത്താവിന്റെയും ആധാനത്തിനെ പങ്കുവെക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം, മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ രൂഹായുടെ ശക്തി നയിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, പരിശുദ്ധ പിതാക്കന്മാരെ മധ്യസ്ഥ വഹിക്കണം. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ രൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ.